ദേവമംഗലം തറവാട് ഐശ്വര്യവും പ്രൗഢിയും വിളിച്ചോതുന്ന പഴയ തറവാട്. ശ്രീധരൻ മാഷനും ദേവകി അമ്മക്കും മൂന്ന് മക്കൾ. മൂത്തയാൾ രാമനാഥൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ജാനകി, അവർക്ക് ഒരേയൊരു മകൻ ഹരികൃഷ്ണൻ, ആളുയെ സി പി ആണ്. രണ്ടാമത്തെയാൾ മഹാദേവൻ, ഭാര്യ സുരേഖ, ഒരേയൊരു മകൻ കാശിനാഥ്. ഒടുവിലുള്ള ആള് ദേവനാരായണൻ, ഭാര്യ നന്ദിനി, അവർക്ക് ഒരേയൊരു മകൾ ദേവനന്ദ. ദേവമംഗലം തറവാടിലെ ഒരേയൊരു പെണരി. ലേറ്റ് ആയാലും ലെരസ വരുവ എന്ന് പറയും പോലെ തറവാടിലെ ചെല്ലകുട്ടിയാണ് ദേവു. അതുകൊണ്ട് തന്നെ അച്ഛന്റെയും അമ്മയുടെയും പേരുകൾ ചേർത്താണ് അവൾക്ക് പേരിട്ടത്, ദേവനന്ദ. ഹരികൃഷ്ണൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ് ഇപ്സ് എടുത്തത്. ചെറുപ്പം മുതലേ ഹരിയുടെ പെഷൻ ആണ് ഇപ്സ്. കാശി എം ബി എ ആണ്. കാശിക്കു താൽപര്യം ബിസിനസ്സാണ്. ഫാമിലി ബിസിനസ്സിൽ തങ്ങൾക്കു ശേഷം അവനെ ചുമതല ഏൽപ്പിക്കാനാണ് അച്ഛന്മാരുടെ തീരുമാനം. ദേവനാരായണൻ റിട്ടയർഡ് കമ്മീഷണർ ആണ്. ഒരു ആക്സിഡന്റിൽ കാലിനു ചെറിയ പ്രശ്നം വന്നു. നിർബന്ധിത വിരമിക്കൽ വാങ്ങിയാണ് അദ്ദേഹം സർവീസ് അവസാനിപ്പിച്ചത്. ദേവ് സെക്കൻഡ് ഇയർ ബി എ മലയാളമാണ്. ടീച്ചിങ് ആണ് അവളുടെ പെഷൻ. അമ്മമാർ ഗ്രഹഭരണമാണ്. അപ്പോ ഇതാണ് നമ്മുടെ ഫാമിലി. ഇനി നമുക്ക് കഥയിലേ പോകാം. കമോൺ, ഫോളോ മീ. ആഹ്, അയ്യോ, എന്നെ കൊല്ലുന്ന വലിയമ്മ ചെറിയ ഓ ഇട്ടി വായോ. പട്ടത്തി കാശിയുടെ വിളി അത് എന്ത് പറ്റി? നന്ദിനി, നിനക്ക് വേറെ പണിയില്ലേ? നന്ദിനി, എപ്പോഴും ഉള്ളതാണല്ലോ ഇത്. രാവിലെ തുടങ്ങും രണ്ടും. പിടിച്ചു കെട്ടിക്കാറായി ഇതുവരെ കുട്ടിക്കളി മാറിയിട്ടില്ല രണ്ടിനും. ജാനകി, അയ്യോ, എന്റെ മുടി വിടടി, തലേന്ന് പിടിവിടടി. രണ്ടിനെയും ഇന്ന് ഞാൻ കയ്യിലിരുന്ന ചട്ടുകവും കൊണ്ട് ജാനകി മുകളിലേക്ക് ഓയിട്ടി. വീട് കാശിയോ എന്റെ മുടി? കാശിയുടെ ശരീരം മുഴുവനും ദേവുവിന്റെ മുടിയുടെ മുകളിലാണ്. ഇതുകണ്ട് കൊണ്ടാണ് ജാനകി റൂമിലേക്ക് വന്നത്. പടോ, അയ്യോ എന്റെ കാലെ. കാശി ഒന്ന് പുളഞ്ഞുകൊണ്ട് ചാടി എണീറ്റ് ഓടാൻ തുനിഞ്ഞതും ചെവിയിൽ ജാനകിയുടെ കൈ വീണതും ഒരുമിച്ചായിരുന്നു. അയ്യോ വിട് വലിയമ്മ എന്റെ ചെവി. ഡാ, നിനക്കെത്ര വയസ്സായി? കുരുത്തം കെട്ടവനെ നിന്നെ ഇന്ന് ശരിയാകും. നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് കൊച്ചിനെ ചുമ്മാ ഉപദ്രവിക്കരുതെന്നു. ഇനി നിന്നെ ഇവിടെ കണ്ടാൽ ചട്ടുകം കൊണ്ട് പൊള്ളിക്കും ഞാൻ. വലിയമ്മ അവളാ എന്നെ ഉപദ്രവിച്ചേ? ഞാൻ നല്ല ചെവി വേദനിക്കുന്നു വലിയമ്മ. ജാനകി പിടിവിട്ടു. നീ എന്തിനാ ദേവുവിന്റെ മുറിയിൽ വന്നേ? ഇന്ന് ക്ലാസ് ഇല്ലല്ലോ. ചുമ്മ കൊച്ചിനെ കയറി ചൊറിഞ്ഞിട്ടല്ലേ അവള് കയറി മാന്തുന്നെ? എന്റെ വലിയമ്മ എന്നെ എന്താ തവിട് കൊടുത്തു വാങ്ങിയതാണോ അവൾ ചെയ്യുന്നതിനെല്ലാം കിട്ടുന്നത്? എനിക്കാ രാവിലെ അമ്പലത്തിൽ പോകാൻ ഞാൻ വിളിക്കാൻ വന്നതാ. അപ്പോഴായി സമുദ്രോഹിറക്കത്തിൽ എന്നെ ചവിട്ടി താഴെ ഇട്ടു. ദേ കണ്ടോ പട്ടി കടിക്കോ ഇതുപോലെ. അപ്പോഴാണ് കാശിയുടെ കയ്യിലെ പാട് ജാനകി കണ്ടത്. ജാനകി നോക്കിയതും മറ്റു ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് കാശിയെ നോക്കി. മോളെ, ദേവ് ഇവിടെ വന്നു. വലിയമ്മ ചോദിക്ക കയ്യിലെ ചട്ടുകം കണ്ടു ഇവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്നു അവൾക്ക് മനസ്സിലായി. ദേവ് എസ്കേപ്പ്. എണീറ്റോടാൻ തുടങ്ങിയതും കാശി അവളെ വട്ടം പിടിച്ചു നിർത്തി. അടിച്ചു വലിയമ്മ, എനിക്ക് കിട്ടിയതിന്റെ പലിശയും ചേർത്ത്. ദേവ് കിടന്നു കുതറികൊണ്ടിരുന്ന ജാനകി ദേവുവിന്റെ ചെവിയിൽ പിടിച്ചു. ഒരു പൂച്ചകുഞ്ഞിനെ പോലെ അവൾ പതുങ്ങി നിന്നു. അയ്യോ ചെവി വേദനിക്കുന്നു വലിയമ്മ. ആഹ്, ഞാൻ മനഃപൂർവ്വമല്ല വലിയമ്മ. സ്വപ്നം കണ്ടതാ ആരൊക്കെയോ എന്നെ പിടിക്കാൻ ഓടിക്കുന്നു. അങ്ങനെ ഞാൻ ചവിട്ടിയത്. കാശി ഏട്ടൻ വന്നത് കണ്ടില്ല. ആഹ് എന്റെ ചെവി. അവളുടെ കണ്ണ് നിറഞ്ഞതും ജാനകി പിടിവിട്ടു അവളെ കെട്ടിപിടിച്ചു. അയ്യേ വലിയമ്മയുടെ കുറുമ്പി കരയെ, എന്തായത്? എന്റെ പൊന്നുമോളെന്തിനാ കരയുന്നേ? വേദനിച്ചോടാ കണ്ണാ, പോട്ടയാത്രയും പറഞ്ഞു ജാനകി അവളുടെ നെറുകയിൽ മുത്തി. കാശിയും ഓടിവന്ന് കെട്ടിപിടിച്ചു കരഞ്ഞു. കാരണം അവരുടെയൊക്കെ ജീവനാണ് ദേവു. അവളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ അവരുടെയൊക്കെ നെഞ്ചുവിങ്ങും. ഒന്നുമില്ല വലിയമ്മേ, വെറുതെ ഞാൻ നിങ്ങളെ പറ്റിച്ചതല്ലേ. അയ്യേ എന്റെ വലിയമ്മയും കരഞ്ഞല്ലോ. എനിക്ക് വിശക്കുന്നു വല്ലതും. താ വലിയമ്മേ, എന്റെ മോളെ പോയി പല്ല് തേച്ചു കുളിച്ചു ഫ്രഷ് ആയി വാ. അമ്പലത്തിൽ പോകണമെന്നല്ലേ പറഞ്ഞ്? കാശിയുടെ കൂടെ പോയിക്കോ. വലിയമ്മ താഴേക്ക് പോട്ടെ. ജാനകി താഴേക്ക് പോയപ്പോ കാശി അവളെ കൂർപ്പിച്ചു നോക്കി. അവനെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. അവൾ ബാത്റൂമിലേക്ക് ഓയിട്ടി. എന്റെ ശിവനെ, ഇവളുടെ മെയിൻ ആയുധമാണ് ഇമോഷണൽ. അതിൽ വലിയമ്മ ഫ്ലാറ്റ് അടി. എനിക്കും ഹരിയേട്ടൻ ഇല്ലാത്തത് നന്നായി. അല്ലെങ്കിൽ ഇപ്പോ വലിയുടെ കണ്ണ് നിറച്ചെന്നും പറഞ്ഞു എടുത്തു കളത്തിൽ ഇട്ടേനെ. ഈ മറുതിയുടെ കയ്യിൽ നിന്നും ഈ എന്നെ രക്ഷിക്കണേ ഭഗവാനെ സ്റ്റാർക്കായി മുകളിക്കു മലർത്തി പ്രാർത്ഥിച്ചിട്ട് കാശി അമ്പലത്തിൽ പോകാൻ റെഡി ആവാൻ പോയി. എന്താ ഏട്ടത്തി മുകളിൽ? ദേവു എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചോ? വിളി കേട്ടിട്ട് കാശിയുടെ പപ്പും പൂടേം ബാക്കി വെച്ചിട്ടുണ്ടോ ആവോ? നന്ദിനി ആകുലയോടെ ചോദിച്ചു. ഒന്നുമില്ല നന്ദ്. ദേവുമോൾ സ്വപനത്തിൽ കാശിയെ ചവിട്ടിയതാ. പാവം കുട്ടി. ഏട്ടത്തിയ അവളെ ഇങ്ങനെ വഷളാകുന്നേ? അവൾ പറഞ്ഞത് വെള്ളം തൊടാതെ വിഴുങ്ങി. അങ്ങനൊന്നും ഇല്ല നന്ദ്. അവൾ എന്റെയും കൂടി മോളല്ലേ. ഈ വീട്ടിലെ വിളക്കാ എന്റെ മോള്. ഓ എന്റെ ഏട്ടത്തി മതി. അതിനിടക്ക് കണ്ണു നിറച്ചു. നന്ദിനി ജാനകിയുടെ കണ്ണ് തുടച്ചു കൊടുത്തു. അന്നത്തെ സംഭവത്തിന് ശേഷം പേടിയാ നന്ദു. നമ്മുടെ മോൾ ഇന്ന് അവൾ പറഞ്ഞത് ആരൊക്കെയോ അവളെ പിടിക്കാൻ ഓടിച്ചു എന്ന. അത് അവളുടെ സ്വപ്നമാണെങ്കിലും ഉള്ളിൽ ഒരു തീയ. ശരിയാ ഏട്ടത്തി, അന്ന് മോൾ കിടന്ന കിടപ്പ് കണ്ടപ്പോ എന്റെ ചങ്ക് തകർന്നുപോയി. സുരേഖ പറഞ്ഞതും പൊട്ടിക്കരഞ്ഞതും ഒരുമിച്ചായിരുന്നു. എന്ത് പറയണം എന്ന് അറിയാതെ നന്ദിനി തളർന്നിരുന്നു. എന്റെ മോൾ എന്ത് ഭാഗ്യവതിയാണ്, ദൈവമേ അവളെ ഇത്രയും സ്നേഹിക്കുന്ന രണ്ടമ്മമാർ കഴിഞ്ഞ തനിക്കുപോലും സ്ഥാനമുള്ളൂ. നന്ദിനിയുടെ കണ്ണുകൾ ഒരുപോലെ സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും നിറഞ്ഞൊരുങ്ങി.